വെൽക്കം ബാക്ക് ടു ഉർമീസ് വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നല്ല രസമുള്ളൊരു വിൻറ്റേജ് ഡയറിയാണ്. അതിൻ്റെ കവർ പേജ് എന്ന് പറയുന്നത് നമ്മൾ ക്രാക്ലിംഗ് ഇഫക്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ അധികം മോഷിപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ വിൻറ്റേജ് ഡയറി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നല്ല എ4 ഷീറ്റ്സ് ആണ്. നമ്മളതിപ്പോൾ പുതുപുത്തനുള്ളത് പഴയ ചെതലൊക്കെ അരിക്കുന്ന ആ ഒരു ടൈപ്പ് പേപ്പേഴ്സാക്കി മാറ്റാൻ പോവാണ്. അതിനു വേണ്ടി നമുക്ക് കുറച്ച് ചായപ്പൊടിയൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്കൊരു ആൻറ്റീക്ക് ലുക്ക് കിട്ടാനായിട്ട്, ചെതലൊക്കെ അരിക്കുന്ന ആ ഒരു ഇഫക്റ്റ് കിട്ടാനായിട്ട് നമ്മൾ കൈകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ യൂസ് ചെയ്ത് പതുക്കനിങ്ങനെ കീറിക്കളയുവാണ്. അതുപോലെ ഓരോ പേപ്പറും ചെയ്തെടുക്കുക, അത് കുറച്ച് പണിയാണ് കേട്ടോ. അതിനുശേഷം കുറച്ച് വെള്ളത്തിൽ ചായപ്പൊടി തിളപ്പിച്ച് ഒരു പരന്നൊരു പാത്രത്തിലെടുത്ത് നമ്മുടെ കുറച്ച് പേപ്പേഴ്സ് അതിലേക്ക് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നല്ല വെയിലത്ത് വെച്ച് അല്ലെങ്കിൽ കുറച്ച് നേരം ഫാനിൻ്റെ ചുവട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രാത്രിയൊക്കെ ചെയ്യുകയാണെങ്കിൽ കാലത്താവുമ്പോഴേക്കും ഈ പേപ്പേഴ്സൊക്കെ നമുക്ക് റെഡിയാക്കി കിട്ടും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു പഴയൊരു ക്ലോക്കാണ്. വീട്ടിൽ ചുമ്മാ കിടന്നിരുന്നൊരു ക്ലോക്ക് എടുത്തിട്ട് ഞാൻ അതിൻ്റെ സ്ക്രൂ ഒക്കെ അഴിച്ചെടുത്തിട്ടുണ്ട്. സ്ക്രൂ ഡ്രൈവറൊക്കെ യൂസ് ചെയ്ത് സ്ക്രൂ ഒക്കെ അഴിച്ചെടുത്ത് അതേ ഫ്രണ്ട് ഭാഗത്തുള്ള ചില്ലൊക്കെ മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ ഈ ഒരു നീഡിലുണ്ടല്ലോ, മിനിറ്റ് സൂചി പിന്നെ അവർ സൂചിയൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മുടെ വിൻറ്റേജ് ഡയറിയിലേക്ക് നമ്മൾ വേറൊരു ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുവാണ്. നമ്പേഴ്സൊക്കെ നമ്മൾ അടിച്ചു മാറ്റാനായിട്ട് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ഓക്കെ, ഇനി നമുക്ക് വിൻറ്റേജ് ഡയറിക്ക് ഒരു കവർ വേണം. അപ്പോൾ ആ കവർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, കവർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ഒരു ബുക്കുണ്ട്, പഴയ ഒരു ബുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള കാർഡ്ബോർഡ് യൂസ് ചെയ്ത് നല്ല വൃത്തിക്ക് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ദാ ഇതുപോലെ നമ്മൾ നമ്മുടെ പേപ്പേഴ്സൊക്കെ ഡ്രൈ ആയി നമ്മളത് കൂട്ടി ഒന്ന് തുന്നി വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് 2 സൈഡിലും 2 ഹോൾസ് ഇട്ടിട്ട് അതിലൂടെ ഒരു ത്രെഡൊക്കെ കയറ്റിയിട്ട് ചുമ്മാ വളരെ സിമ്പിളായിട്ടുള്ള രീതിക്കാണ് ചെയ്യുന്നത്. സ്റ്റിച്ചിങ് ഒന്നും ചെയ്ത് ബുദ്ധിമുട്ടുണ്ട്. 2 ഹോൾസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് അതവിടെ നിന്നോളും. ഒരു ചരട് യൂസ് ചെയ്ത് നമ്മൾ കെട്ടിക്കൊടുക്കുകയാണ്. അതിനുശേഷം ഉള്ള കാര്യമാണ് നിങ്ങളതിനെ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയുള്ള കാര്യം നമ്മൾ കോമൺ ആയിട്ട് എല്ലാ വിൻറ്റേജ് ഡയറിയിലും ചെയ്യുന്നതാണ്. ഇനിയുള്ളതാണ് നമ്മൾ ക്രാക്ലിംഗ് ഇഫക്റ്റ് ആണ് കവർ പേജിന് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇവിടെ യൂസ് ചെയ്യുന്നത് വൈറ്റ് പെയിൻ്റ് ആണ്, വൈറ്റ് അക്രിലിക് പെയിൻറ്. നമ്മളിതുപോലെ ഒരു ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ റൗണ്ട് ബ്രഷോ യൂസ് ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് ഒന്ന് ഒരു കോട്ട് അടിച്ചു കൊടുക്കുക. ഈ ഒരു ക്രാക്ലിംഗ് ഇഫക്റ്റ് എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. വുഡൻ ബോക്സസിലോ അല്ലെങ്കിൽ പേപ്പറിലോ അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഫെവിക്രിലിൻ്റെ ഒരു പഴയൊരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു ക്രാക്ലിംഗ് മീഡിയ എന്ന് പറഞ്ഞിട്ട്, അതിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ക്രാക്ലിംഗ് ഇഫക്റ്റ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ ഈ പറയുന്ന ഐറ്റംസ് അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ മാത്രമേ അത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വൈറ്റ് അക്രിലിക് പെയിൻറ് യൂസ് ചെയ്തു. അതിനുശേഷം നമ്മൾ വേറൊരു കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ആൻറ്റിക് കളറാണല്ലോ നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ ബ്രൗൺ ഷെയ്ഡിലുള്ളൊരു കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഫെവി ഗം ഉണ്ടല്ലോ, ഫെവി ഗം നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് അത്യാവശ്യം ഇപ്പോൾ കാണാൻ പറ്റുമല്ലോ, ആ ഒരു കട്ടിക്ക് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യണം നമ്മുടെ ബ്രഷൊക്കെ. ഇനി ഇതിന് ഇടയിൽ ഇതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്താണെന്ന് വെച്ചാൽ, നമുക്കിതിന് വേണ്ടിയിട്ട് ഡ്രൈയിങ് ടൈമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ പെയിൻ്റ് അടിച്ചു, പിന്നെ രണ്ടാമത്തെ വേറൊരു കളർ അടിച്ചു. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ് നമ്മൾ നമ്മുടെ ഫെവി ഗ്ലൂ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിനിടയ്ക്ക് ഡ്രൈയിങ് ടൈമിൻ്റെ ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇതിനുശേഷം നമ്മൾ ഒരു വൈറ്റ് കളറും കൂടെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് മാജിക്ക് സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്രാക്സ് കിട്ടും, നല്ല രസമുള്ള ക്രാക്സ് കിട്ടും. അപ്പോൾ നിങ്ങൾ ആക്ച്വലി അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് സമയമെടുക്കും, എനിക്കും അതുപോലെ തന്നെ കുറച്ച് സമയമെടുത്തു. അപ്പോൾ ഒരു ഫസ്റ്റ് പോർഷനിൽ
നമ്മൾ പെയിന്റ് അടിച്ച് അടുത്ത പോർഷനിലേക്ക് പോകുമ്പോഴേക്കും കണ്ടോ ഇപ്പൊ തന്നെ കുറച്ച് ക്രാക്സ് ഫോം ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല രസമുള്ള ക്രാക്സ്, അതായത് ഒറിജിനൽ ആയിട്ട് ഫീൽ ചെയ്യുന്ന ക്രാക്സ് നമുക്ക് നമ്മുടെ പേപ്പറിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഏകദേശം ഇതുപോലൊക്കെ കിട്ടും. ഇതിപ്പോൾ ആക്ച്വലി ഡ്രൈ ആയിട്ടില്ല, ജസ്റ്റ് ആ ചെയ്ത ആ ഒരു സമയത്ത് തന്നെ നമുക്ക് കിട്ടിയ ഒരു ഇഫക്റ്റാണ്. ഇനി നമുക്ക് വേറെ കുറച്ച് പണികളും കൂടി ഉണ്ട് ഇതിൽ, കുറച്ചുകൂടെ ഒന്ന് നമുക്ക് വർക്ക് ചെയ്യാം ഇതിൽ. അപ്പോൾ കവർ പേജിൽ നമ്മൾ കുറച്ച് ബ്രിക്സും കൂടെ ഇഫക്റ്റ് കൊടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് കാർഡ്ബോർഡ് ഇതുപോലെ ചെറിയതായിട്ടുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് നമ്മളത് ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, ഇതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇത് മാത്രമായിട്ട് ബ്രിക്സ് മാത്രമായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ക്രാക്ലിംഗ് മാത്രമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ക്രാക്ലിംഗ് ഇഫക്റ്റ് എനിക്ക് നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ചെറുതായിട്ട് കുറച്ച് ക്രാക്ലിംഗ് ഇഫക്റ്റ് കൊടുക്കുന്നുണ്ട്. അത് വൈറ്റിൽ ഞാൻ കുറച്ച് ഫെവി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ബ്രൗൺ കളറാണ് കൊടുക്കാൻ പോകുന്നത്. ബ്രൗൺ കളർ കൊടുക്കുമ്പോൾ വേറെ ഒരു ഇഫക്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ കണ്ടോ, ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഗ്ലൂ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രൗൺ കളറും കൂടെ അപ്ലൈ ചെയ്യുവാണ്. എന്നിട്ട് നമ്മളിതുപോലെ നേരത്തെ ചെയ്തതുപോലെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ക്രാക്സ് ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു ആൻറ്റിക് ഫീല് കിട്ടും, അതായത് ബ്രിക്സൊക്കെ ഇങ്ങനെ പൊട്ടിത്തുടങ്ങിയ പോലെ ഒരു ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ ഡ്രൈയിങ്ങിന് ശേഷം മാത്രമാണ് നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ഫീല് കിട്ടുള്ളൂ കേട്ടോ. അതുവരെ നമ്മൾ നന്നായിട്ട് ഒന്ന് പേഷ്യൻ്റായിട്ട്, അതായത് കുറച്ച് ക്ഷമയോടെ നമ്മൾ ഇരിക്കേണ്ട വരും. പിന്നെ നമ്മൾ നേരത്തെ അഴിച്ചു വെച്ച സൂചിയൊക്കെ ഉണ്ടല്ലോ, സൂചി, മിനിറ്റ് സൂചി, അവർ സൂചിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ അതിൻ്റെ മിഡിൽ പോർഷനിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ പോകണം. പക്ഷെ ഈ പണികളൊക്കെ ഇത് നന്നായിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രം. അപ്പൊ ഇപ്പോൾ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഗ്ലോസി ഇഫക്റ്റ് ഓൾറെഡി നമ്മൾ ഫെവിഗം കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് കേട്ടോ. നമ്മൾ വാർണിഷ് ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ആക്ച്വലി, പക്ഷേ നല്ലൊരു ഗ്ലോസി ഫീല് ഈ ഫെവി ഗ്ലൂ കാരണം നമുക്ക് കിട്ടും. ഇനി നമ്മൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നീഡിൽസ് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ആക്ച്വലി യൂട്യൂബ് വീഡിയോസിൽ പല ഡിഫറെൻ്റ് ടൈപ്സിലുള്ള വിൻറ്റേജ് ഡയറീസ് നമുക്ക് അവൈലബിൾ ആണ്. എന്തായാലും ഈ ഒരു ഐഡിയ കൂടി നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് വലിയൊരു സപ്പോർട്ടല്ലേ. വിൻറ്റേജ് ഡയറിയുടെ കവർ റെഡിയായതിനു ശേഷം നമ്മൾ ഉള്ളിലത്തെ ആ ഒരു പോർഷൻ കാർഡ്ബോർഡാണല്ലോ, അപ്പോൾ ഉള്ളിലെ കുറച്ച് പ്രിൻറ്റിങ്സൊക്കെ ഉണ്ട്, അതുമ്മേലും ജസ്റ്റ് ഒന്ന് ലൈറ്റ് ബ്രൗൺ ഒന്ന് അടിച്ചു കൊടുത്തിരിക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ഈ പേപ്പേഴ്സൊക്കെ ഉള്ളിലേക്ക് ഒന്ന് സ്റ്റിക്കാവാനായിട്ട് അതിൻ്റെ സൈഡിൽ ഫെവിക്കോൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ വിൻറ്റേജ് ഡയറി റെഡിയായിരിക്കുകയാണ്. നല്ല അടിപൊളി ലുക്കുണ്ട്, ഒരു വെറൈറ്റി ലുക്കുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് പെയിൻറ്റിങ് ചെയ്ത് ഈ ഒരു ഇഫക്റ്റ് വരുത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രസമുള്ള വിൻറ്റേജ് ഡയറീസൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഡയറി നിങ്ങൾക്ക് നിങ്ങളുടെ മെമ്മറീസ് എഴുതി വയ്ക്കാനോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ എഴുതി വയ്ക്കാനോ അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ ഗിഫ്റ്റ് ചെയ്യാനോ എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ്, ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഡയറിയാണത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിനുള്ള ഡൗട്ട്സൊക്കെ ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഉള്ളിൽ ജസ്റ്റ് ഒരു ചെറിയൊരു കാലിഗ്രാഫി പോലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്കിതിനെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഇനിയും നമുക്ക് കാണാം. ഇനി നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും എനിക്ക് തരുന്ന വലിയൊരു സപ്പോർട്ടാണ്. അപ്പോൾ മറക്കാതെ തന്നെ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ നമുക്ക് ഇനിയുള്ള വീഡിയോസൊക്കെ മിസ് ചെയ്യാതെ കാണാനായിട്ട് സാധിക്കൂ. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.